ഹലോ ഫ്രണ്ട്സ്, ഞാൻ അനിറ്റ. ഇത് എൻ്റെ വീട്ടിലെ ഒരു പ്ലാവാണ്. അതിനകത്ത് നിറച്ച് ചക്ക കാച്ചു കിടക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചെയ്യുന്നത്, ഇതിൽ നിന്നൊരു ചക്ക ഇട്ടിട്ട് അതിൽ നിന്ന് നമുക്ക് കുറച്ച് ചക്ക വറുത്തെടുക്കാം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട്, ഇതൊരു മുണ്ടം വരിക്ക ഇനത്തിൽപ്പെട്ട ഒരു പ്ലാവാണ്. ഇത് നഴ്സറിയിൽ നിന്ന് മേടിച്ച തൈ നിന്ന് കൊണ്ടുപോയി നട്ടുപിടിപ്പിച്ചതാണ്. ഇതൊരു 14 വർഷം പ്രായമായ ഒരു പ്ലാവാണിത്. ഇതൊരു 3.5-4 വർഷമായപ്പോഴേക്കും ആദ്യമായിട്ട് ഇതിനകത്ത് ചക്ക വിരിഞ്ഞു. ഇനി ഇത് നടാനൊന്നും പ്രത്യേകിച്ചായിട്ട് വലിയ കൂടുതൽ പരിചരണമൊന്നും പ്ലാവിന് ആവശ്യമില്ല. കാരണം കുഴി കുഴിച്ചിട്ട് ചാണകപ്പൊടി ഇട്ട് കുഴിച്ചു വെക്കുമായിരുന്നു ചെയ്ത്. കുറച്ച് നാളത്തേക്കൊന്ന് നനച്ചു കൊടുത്തു. അല്ലാതെ പ്രത്യേക പരിചരണമൊന്നും ഇതിന് കൊടുത്തിട്ടില്ല. പിന്നെ മറ്റുള്ള സാധാരണ പ്ലാവിനെ അപേക്ഷിച്ച് ഈ പ്ലാവിന് ഒരു പ്രത്യേകതയുണ്ട്. മറ്റുള്ള പ്ലാവിലെ ചക്കയൊക്കെ കായ്ക്കാൻ കുറച്ച് താമസിക്കും. ഇതിനർത്ഥം നമുക്ക് ചക്ക കിട്ടുന്നത് നമ്മുടെ മുറ്റത്ത് തന്നെയാണ് ഇതിൻ്റെ 2 പ്ലാവ് നിൽക്കുന്നത്. അപ്പം ഇതിനകത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു നവംബർ ഡിസംബർ ആകുമ്പോഴേക്കും നമുക്ക് ചക്ക കിട്ടിത്തുടങ്ങും. നമുക്ക് ചക്ക കഴിക്കാൻ വേവിക്കാൻ പാകത്തിനായി തുടങ്ങും. അതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത. പിന്നെ നമുക്ക് ചോട്ടിൽ നിന്നൊക്കെ ഇടാൻ ഒത്തിരി ചക്ക നമുക്ക് ഇതുപോലെ വിരിഞ്ഞിട്ട്, ഇപ്പം ഇത് കണ്ടല്ലോ, ഇതുപോലെ ആവശ്യത്തിന് ചക്കേൻ്റെ താഴെയും മുകളിലും ഒക്കെ അങ്ങനെയിട്ട് നമുക്ക് കിട്ടും. ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്ക് ഇതിനകത്ത് ഒരു ചക്ക ഇട്ടിട്ട് നമുക്ക് ചക്ക ചിപ്സ് ഉണ്ടാക്കാം. നമുക്കറിയാം, പല വിധത്തിലുള്ള പ്ലാവുകള്, അതുപോലെ പലതരത്തിലുള്ള ചക്കകള്, പല ഗുണം, പല കളറിലുള്ളത്, പല വലിപ്പത്തിലുള്ളത്, പലതരത്തിലുള്ള ചക്കകളും ലഭ്യമാണ്. അപ്പൊ അവയെക്കുറിച്ചൊരു സീരിയസ് തന്നെ ഞാൻ ഇടുന്നുണ്ട്. അപ്പം ആദ്യത്തെ എൻ്റെ വീട്ടിലെ പ്ലാവിൽ നിന്ന് തുടങ്ങട്ടെ എന്ന് തന്നെ വിചാരിച്ചു. നമുക്കിത് കൊണ്ടുപോയി വെട്ടിയിട്ട് ചക്ക വറുക്കാം. നമ്മുടെ ചക്ക ചിപ്സ് ഉണ്ടാക്കാൻ ആവശ്യമായി ഞാൻ ചക്ക കീറി എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ഇതിപ്പോ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത വെളിച്ചെണ്ണയാണ്. ഇനിയിപ്പോ നിങ്ങൾക്ക് അങ്ങനെ ലഭ്യം, അല്ലെങ്കിൽ കടകളിൽ നിന്നൊക്കെ വെളിച്ചെണ്ണ മേടിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കാം. ഇപ്പൊ വെളിച്ചെണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് കേടായി പോയി ഒത്തിരി നാളത്തേക്ക് സൂക്ഷിച്ചു വെക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പൊ റിഫൈൻഡ് ഓയിലുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി ഇതിപ്പം ഉപ്പ്, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇതിനകത്ത് ചേർക്കുന്നത്. നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്, അതിനകത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. തീ കൂട്ടിയിട്ടുണ്ട്. നമ്മൾക്ക് എണ്ണയൊന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആദ്യം ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ചക്ക ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതിനകത്ത് നേരത്തെ മഞ്ഞൾപ്പൊടി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പിന്നെ പ്രത്യേകമായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് തിരുമുകയൊന്നും വേണ്ട. ഡയറക്റ്റ് ആയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. നിങ്ങളെ ചിലരൊക്കെ അല്ലാതെ തിരുമ്മിയിട്ടിടുന്നുണ്ടായിരിക്കുമല്ലോ അല്ലേ. പലരും പല രീതിയിലാണ് ചെയ്യുന്നത്. ഞാൻ ഇതുപോലെയാണ് സാധാരണ ചെയ്യാറുള്ളത്. ഒന്ന് പൊരിഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിനകത്തേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. കഴുകി വെച്ചേക്കണേയായിരുന്നു. കറിവേപ്പിലയും കൂടി ചെന്ന് കഴിയുമ്പോഴേക്കും ആ ചിപ്സിന് ഒരു നല്ലൊരു ടേസ്റ്റ് വരും. നമ്മുടെ വീടുകളിൽ, നമ്മുടെ നിങ്ങളുടെ എല്ലാവരുടെയും വീടുകളിൽ കറിവേപ്പൊക്കെ നട്ട് വളർത്തുക. കടകളിൽ നിന്ന് ഒരിക്കലും കറിവേപ്പില മേടിക്കരുത്. കാരണം ഒത്തിരി വിഷമടിച്ചാണ് ഈ കറിവേപ്പിലയൊക്കെ വരുന്നത്. നിങ്ങൾ ആ വീഡിയോ കണ്ട് കാണുമായിരിക്കും അല്ലേ, കറിവേപ്പ് എങ്ങനെയാണ് നട്ട് വളർത്തേണ്ടതെന്നുള്ള വീഡിയോ. അപ്പം എല്ലാവരും അത് കാണുക. കണ്ടിട്ടില്ലാത്തവരൊക്കെ വീഡിയോ കാണുക, എന്നിട്ട് അതുപോലെയൊക്കെ നട്ട് വളർത്തുക. ഇതിൻ്റെ കളറൊന്ന് ചെറുതായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ടല്ലേ. ഇനി നമുക്ക് ഇതിന് ആവശ്യമായി ഉപ്പുപൊടി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇതിനായിട്ടുള്ള ആവശ്യമായ ഉപ്പുപൊടിയായി. സാധാരണ പണ്ടൊക്കെ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്, ചിപ്സ് കോരി കഴിഞ്ഞു കഴിഞ്ഞിട്ട് ആ ചൂടുള്ള ചിപ്സിലേക്ക് നമ്മൾ ഉപ്പുപൊടി വിതറുകയായിരുന്നു. ഇപ്പം ഇതിനൊക്കെ എളുപ്പമായിട്ട് ഈ എണ്ണയിലേക്ക് തന്നെ ആഡ് ചെയ്യുകയാണ്. അതും നല്ലതാണ്. ഇപ്പം നിങ്ങൾ പല രീതിയിൽ, ഇതെല്ലാ രീതിയിലും പല രീതിയിൽ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇടുന്നുണ്ടായിരിക്കും. അവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എൻ്റെ ചെറിയ അറിവുകൾ വെച്ചുള്ള ചിപ്സാണ് കേട്ടോ അത്. ഇവിടെ എൻ്റെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ് ചക്കയുടെ ചക്ക ചിപ്സ്. അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ ആണെങ്കിലും അവർ സ്കൂൾ വിട്ട് വന്നൊക്കെ ആകുമ്പോഴേക്കും ചക്കയുടെ സീസണായ ചക്കപ്പഴം, അതുപോലെ പുളിഞ്ചക്ക, ചക്കപ്പഴം, ചക്കയട, അതുപോലെ ചക്ക ചിപ്സ്, ഇതൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യല്. അതുപോലെ ഇപ്പം ചെറുതായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചക്കയുടെ പായസം ഒന്ന് പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം വളരെ ടേസ്റ്റിയാണ്. നമുക്കറിയാലോ ഇപ്പം എല്ലാം ഹെൽത്തിയാണ് ചക്ക, അതുകൊണ്ട് എല്ലാവരും കൂടുതൽ ഉപയോഗിച്ചു തുടങ്ങി. അതുപോലെ ചക്ക പുഴുക്ക്, ഇതൊക്കെ ഇവിടുത്തെ ഐറ്റംസ് ആണ്.
ചക്കയുടെ കളറ് മാറി തുടങ്ങിയിട്ട് നമ്മൾ തീ ഒന്ന് കുറച്ചിടുവാണോ, നമുക്ക് കോരിയെടുക്കാം. എല്ലാവരും കറിവേപ്പില ഒന്നും ഇടാറില്ല, പക്ഷെ ഞാൻ ചക്കയുടെ ചിപ്സ് ഉണ്ടാക്കുമ്പോൾ ചക്കയും വാഴയ്ക്കും ഇതൊക്കെ വറുക്കുമ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പില ഇടും. നമ്മുടെ ചക്ക ചിപ്സ് റെഡി ആയിട്ടുണ്ട്, നമുക്കൊന്ന് കഴിച്ച് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്, ഉപ്പൊക്കെ പാകത്തിനാണ് കൂടിയിരിക്കുന്നത്. അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഈ ചക്കയുടെ സീസണിലാണ് നമുക്കിതൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും നന്ദി.